മോദി പരാജയപ്പെടും പരാജയപ്പെടും പരാജയപ്പെടുമെന്ന് നിരന്തരം നമ്മുടെ സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അത് ഇലക്ഷൻ റിസൾട്ട് വന്ന സമയത്ത് മോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിച്ചത് കണ്ട സമയത്ത് നമ്മുടെ സകല മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുക സർക്കാർ രൂപീകരിക്കുക ഇന്ത്യ മുന്നണിയാണ് എന്ന് എന്നാൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞതോട് കൂടിയിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നമ്മുടെ സകല മാധ്യമങ്ങളും ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനം തിരഞ്ഞെടുത്തത് ശരിയായിട്ടുള്ള ഭരണാധികാരി അല്ല ജനം ചെയ്തത് തെറ്റാണ് ാണ് നമ്മുടെ സകല മാധ്യമങ്ങളും മുന്നോട്ട് പോവുന്നത് ഈ ഒരു പ്രചരണം ഇത് നമ്മുടെ സകല മാധ്യമങ്ങളും ചെയ്യാറുണ്ട് ഇത് റിപ്പോർട്ടർ ചാനലിലെ അരുണും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരുണിന് ായിട്ടുള്ള മറുപടി സന്ദീപ് വാര്യർ കൊടുക്കുന്നുണ്ട് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ട് മറുപടി പറയുമ്പോഴും അരുണ് ഒരു കുത്തിതിരിപ്പുമായിട്ട് വരുന്നതും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ അല്ല അല്ല അരുൺ ഞാൻ പറയാം കൃത്യമായിട്ട് പറയും ഇവിടെ ഈ അരുൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ കുഴപ്പം എന്ന് പറയുന്നത് അല്ല ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് സമയത്ത് വളരെ വ്യാപകമായിട്ട് സി എൻ എ അടക്കമുള്ള അമേരിക്കയിലെ മാധ്യമങ്ങൾ മുഴുവൻ ട്രംപിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തി ട്രംപ് തോൽക്കും ട്രംപ് തോൽക്കും ട്രംപ് തോൽക്കാൻ പോകുകയാണ് ഒരിക്കലും ട്രംപ് അധികാരത്തിൽ വരില്ല എന്ന രീതിയിൽ വലിയ പ്രചരണം നടത്തി അവസാനം ട്രംപ് തന്നെ ജയിച്ച സമയത്ത് ജനങ്ങളുടെ ചിന്തി ജനങ്ങളുടെ വിവേചന ശക്തി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി ജനങ്ങൾ വോട്ട് ചെയ്ത് ശരിയല്ല അവിടെ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാൻ തുടങ്ങി അതുപോലെയാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അവസ്ഥ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട് ജനങ്ങൾ ചൂസ് ചെയ്തത് തെറ്റാണ് ഞങ്ങൾ പറഞ്ഞതായിരുന്നു ശരി എന്നിട്ട് അതിനവർ ഓമന പേരിട്ടു പോസ്റ്റ് ട്രൂത്ത് എന്നൊരു ഓമന പേരിട്ടു അതായത് ജനങ്ങൾ ചിന്തിക്കാനുള്ള വിവേചന ശക്തിയുടെ മുഴുവൻ കുത്തവകാശം ഞങ്ങൾക്ക് മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഇടതു ബുദ്ധിജീവികൾ മാധ്യമപ്രവർത്തകർ അവർക്കാണ് വാസ്തവത്തിൽ കുഴപ്പമുള്ളത് നിങ്ങൾ പുറത്തിറങ്ങി ഇനി പുറത്തിറങ്ങണ്ട നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാഗ്രാം എന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി മലയാള യുവാക്കൾ എത്രത്തോളം നിങ്ങൾ പറയുന്ന അരാഷ്ട്രീയത ഞങ്ങൾ കൊണ്ടുവന്നതല്ല മലയാള യുവാക്കൾ നിങ്ങൾ കൊച്ചി നഗരത്തിൽ അറിയാൻ അവരുടെ ഇന്നത്തെ മ്യൂസിക്കൽ ചോയ്സ് എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ആരാണ് അറിയാമോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എം ജി ശിവുമാറും അല്ലെങ്കിൽ യേശുദോസും ഒക്കെ ആയിരിക്കാം പക്ഷേ ലോകം മാറിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ബി

ബാക്കിയുള്ള മൂന്ന് സ്ഥാനാർത്ഥികളും ഈ പുതുതലമുറയുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് പറഞ്ഞത് എന്താണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ ആലപ്പുഴയിലുള്ള സ്ഥാനാർത്ഥി എന്താണ് പുതുതലമുറയുടെ അഭിലാഷത്തെ അവര് തൊട്ടുണർത്തിയത് തീർച്ചയായിട്ടും പറഞ്ഞിട്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് മുഴുവൻ മോദി സർക്കാർ ചെയ്യാൻ പോകുന്ന ഡെവലപ്മെന്റ് വർക്കുകളും കഴിഞ്ഞ പത്ത് വർഷകാലം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആലപ്പുഴയിൽ ബൈപ്പാസ് മാത്രം ചൂണ്ടി കാണിച്ചു കൊടുത്താൽ പോരെ അത് പുതുതല ഗവൺമെന്റ് അഭിലാഷമല്ലേ എത്രയോ കാലമായി ഗതാഗതക്കുരു കിടന്ന ആലപ്പുഴയെ ഗതാഗതക്കുരുന്ന് മോചിപ്പിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ അദ്ദേഹം അവർ കൊണ്ടുവന്ന ബൈപ്പാസ് അല്ലേ അത് ഒരു വികസന നേട്ടമല്ലേ നിങ്ങൾ കേട്ടില്ലേ അരുണിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് സന്ദീപ് വാര്യരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സന്ദീപ് ഭാര്യർ എടുത്തു പറയുന്നുണ്ട് പുതിയ തലമുറയിലെ അത് മ്യൂസിക്കൽ ചോയ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നിങ്ങളിപ്പോഴും ഈ പറയുന്ന എം ജി ശ്രീകുമാരിലും അതേപോലെ തന്നെ യേശുദാസിലൊക്കെയാണ് നിൽക്കുന്നത് എന്നാൽ ഇന്ന് പുതിയ തലമുറ ഡാംസിയിലേക്കും ഒക്കെ തന്നെ എത്തിയെന്നുള്ള മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം വെച്ചുകൊണ്ടാണ് അരുണിനൊരു ശക്തമായ മറുപടി കൊടുക്കുന്നത് ഇത് അരുണിന് മനസ്സിലായിട്ടുണ്ട് നന്നായിട്ട് സന്ദീപ് വാര് ഈ ഒരു വിഷയത്തിൽ സ്കോർ ചെയ്തു എന്ന് അപ്പൊ ചാടി വീണ് അരുൺ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ശരിയാണ് സന്ദീപ് പറഞ്ഞതൊക്കെ തന്നെ പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ ഓക്കെയാണോ ഭാഗ്യം രാജീവ് ചന്ദ്രശേഖർ വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിച്ചത് എന്ന് ഒരാളെയെങ്കിലും ഇവർ സമ്മതിച്ചല്ലോ എന്നിട്ട് നേരെ പോയിട്ടുള്ളത് പക്ഷെ ശോഭാ സുരേന്ദ്രൻ വോട്ട് അധികരിപ്പിച്ചത് അതുകൊണ്ടാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് മറ്റു പലതുമാണ് അത് അവർ തന്നെ വെക്കട്ടെ ഇവർ ചോദിച്ചു കേട്ടില്ല അതായത് ഈ ശോഭാ സുരേന്ദ്രൻ വികസനമൊക്കെ വെച്ചിട്ടാണ് വോട്ട് ചോദിച്ചത് എന്ന് ശോഭാ സുരേന്ദ്രൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരിധി നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് ആ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു ശോഭാ സുരേന്ദ്രൻ നിരന്തരം ആലപ്പുഴയിൽ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ വോട്ടുകൾ കൂടിയിട്ടുമുള്ളത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ വെക്കാം അവിടെ ആദ്യം തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷം സ്ത്രീകൾക്ക് ജോലി കിട്ടുമെന്നുള്ളതാ അത് അങ്ങനെ വെറുതെ ഒരു ലക്ഷം സ്ത്രീകൾക്ക് കൊടുക്കുമെന്നുമല്ല പറഞ്ഞത് അത് ടെക്സ്റ്റൈൽസ് വ്യവസായ സംരംഭങ്ങളിലൂടെ ജോലി ഉറപ്പാക്കുമെന്ന് അതായത് ഒരു മേഖലയെ കുറിച്ച് ആ മേഖലയിലൂടെ നിങ്ങളിൽപ്പെട്ട ഒരു ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അതേപോലെ തന്നെ മുന്നൂറ് ഞാൻ എം ആയിട്ട് മുന്നൂറ് ദിവസത്തിനുള്ളിൽ സകല വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് അതിന്നും ആലപ്പുഴയിൽ ഇല്ലാത്ത വീടുകളുണ്ട് എന്നുള്ളത് ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് അതേപോലെ തന്നെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിലേക്ക് ശോഭാ സുരേന്ദ്രൻ അങ്ങ് ഇറങ്ങിച്ചെന്നതായിരുന്നു ഓരോ വിദ്യാർത്ഥികളോടും ഓരോ പെൺകുട്ടികളായിട്ടുള്ള ആളുകളോടും പറഞ്ഞു നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള സഹായങ്ങൾ കിട്ടുമെന്ന് അതേപോലെ തന്നെ അവർ എടുത്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പതിനായിരത്തിലധികം വീടുകൾ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിലൂടെ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ എം പി ആയാൽ വരുന്ന അഞ്ച് വർഷം കൊണ്ട് വീടില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്നുള്ള പ്രഖ്യാപനവും ഇവർ നടത്തിയിട്ടുണ്ട് പുതിയ തലമുറയിലൊക്കെയുള്ള ആളുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ അങ്ങ് ഇറങ്ങിച്ചെന്നതാ വിവേകമുള്ള പുതിയ തലമുറയിലെ ഒരു വ്യക്തി എന്താ ചിന്തിക്ക തൻ്റെ നാളകളെ കുറിച്ച് അവർ ചിന്തിക്കൂ അല്ലാതെ നമ്മുടെ ലോകവുമായിട്ട് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു കുലബന്ധവുമില്ലാത്ത പാലസ്തീന് ഐക്യദാർഢ്യം വിളിക്കാൻ വിളിക്കുന്ന ഒരു പാർട്ടിക്ക് പുതിയ തലമുറയിലെ ആരെങ്കിലും വോട്ട് ചെയ്യോ സെലക്ടീവായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ഇവിടെയുള്ള ഇടതിനും വലതിനും വിവേകമുള്ള ഒരു പുതിയ തലമുറയിലെ വിദ്യാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുവോ ഇവർ വിദ്യാർത്ഥികളുടെ നാളകളെ കുറിച്ച് പറയുന്ന ശോഭാ സുരേന്ദ്രൻ അല്ലേ അവർ വോട്ട് ചെയ്യൂ അതായത് വളരെ വ്യക്തമായിട്ട് സന്ദീപ് ഭാര്യരും അവരുടെ പാർട്ടിയൊക്കെ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് വികസന കാര്യങ്ങളാണ് പുതിയ തലമുറയുടെ വളർച്ചയെക്കുറിച്ച് രാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അതേസമയം നമ്മുടെ കേരളത്തിൽ ഇടതും വലതും എന്താ ചെയ്തത് പാലസ്തീൻ ഐക്യദാർഢ് റാലി അതേപോലെ ഇസ്രായേലി പ്രസിഡന്റ് ആയിരുന്നു അതൊന്നും ആരും കണ്ടില്ല മറിച്ച് പാലസ്തീൻ വിഷയം മാത്രം ഉയർത്തി പച്ചവർഗീയ പ്രചരണമല്ലേ ഇവിടെ അല്ലേ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ചത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത് വലിയ ഒരു വോട്ടിങ് ശതമാനത്തിലേക്ക് ഈ ഒരു പാർട്ടി എത്തിയിട്ടുള്ളത് എന്നിട്ട് അധികം പരമാവധി കുത്തി ഉണ്ടാക്കാൻ അരുണൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സന്ദീപ് വാര്യർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് അരുണിന് കൊടുത്തിട്ടുള്ളതും